എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കറിയുടെ റെസിപ്പി നോക്കാം. പരിപ്പും മുരിങ്ങയിലയും വെച്ചാണ് ഞാനിത് തയ്യാറാക്കിയത്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ചോറിന് വേറെ ഒന്നും വേണമെന്നില്ല. അതുപോലെ തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി നമുക്ക് ഈ കറി എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ അര കപ്പ് പരിപ്പാണ് എടുത്തത്. അതൊന്ന് നല്ലോണം കഴുകി എടുത്ത ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വേവാനാവശ്യമായ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത ശേഷം കുക്കർ അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ പരിപ്പ് വേവുമ്പോഴേക്ക് നമുക്ക് ഇതിന് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് 3 ടേബിൾ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ജീരകവും 2 പച്ചമുളകും 4 ചെറിയുള്ളിയും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഈ തേങ്ങ നല്ലോണമൊന്ന് അരച്ച് വെക്കാം. അപ്പോഴേക്ക് നമ്മുടെ പരിപ്പൊക്കെ ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കുക്കറൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, പരിപ്പൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്ര വെന്താൽ മതി. ഇനി ഞാനൊരു ചട്ടിയൊന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചട്ടിയെല്ലാം ചൂടാകുമ്പോൾ ഞാനതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായപ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി വരുമ്പോൾ അതിലേക്ക് 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വറ്റൽ മുളക് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് ചെറിയുള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 4 ചെറിയുള്ളിയാണ് മൂപ്പിച്ചെടുത്തത്. എന്നിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച മുരിങ്ങയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കൈപ്പിടിക്കും മുരിങ്ങയിലയാണ് കഴുകി വൃത്തിയാക്കിയെടുത്തത്. അതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലോണമൊന്ന് ഇളക്കി വാട്ടിയെടുക്കണം. ഈ മുരിങ്ങയില നല്ലോണമൊന്ന് വാടിക്കിട്ടണം. ഈ എണ്ണ കിടന്ന് അപ്പോഴാണ് ഈ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. ഞാനിവിടെ മുരിങ്ങയിലയൊക്കെ നല്ലോണമൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് അമർത്തി വെച്ചിട്ട് ഒന്ന് മൂടി വെച്ചെടുക്കുന്നുണ്ട്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ മുരിങ്ങയില പെട്ടെന്നങ്ങ് വാടിക്കിട്ടും. കണ്ടില്ല, ഞാനിപ്പോൾ മൂടലെടുത്ത് നോക്കിയപ്പോൾ മുരിങ്ങയിലയൊക്കെ നന്നായിട്ട് തന്നെ വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച പരിപ്പില്ലേ, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ പരിപ്പ് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാൻ ആ മിക്സിയിലുള്ള അരപ്പ് മുഴുവൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓരോരുത്തർക്ക് കറിക്ക് എത്ര കട്ടി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിവിടെ 2 തവണ മിക്സിയുടെ ജാറ് കഴുകി വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ല കട്ടിയുള്ള മൺചട്ടി ആയതുകൊണ്ട് അല്പം ലൂസ് തന്നെ വേണം കറി റെഡിയാക്കാൻ. അപ്പോഴാ ഇത് കറി റെഡിയാകുമ്പോഴേക്ക് നല്ല പാകത്തിനായി കിട്ടും. ഈ സമയം ഞാൻ ഉപ്പ് വരുമെന്ന് നോക്കിയപ്പോൾ അല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അതുകൂടി ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടച്ച് വെച്ചതൊന്ന് തിളപ്പിക്കുന്നുണ്ട്. നമ്മുടെ കറിയൊക്കെ ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒന്നുകൂടി ഞാനിത് അടച്ച് വെച്ചെടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. നല്ല പാകത്തിന് ആയി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ കറി ഉണ്ടാക്കിയാൽ വേറെ ഒന്നും വേണമെന്നില്ല. അതുപോലെ തന്നെ മുരിങ്ങയിലയൊക്കെ നല്ലതല്ലേ. ഇങ്ങനെ വാട്ടി എണ്ണയിലൊക്കെ വാട്ടി ഇങ്ങനെ മുരിങ്ങയില കറി വെക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ. ഇതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോയത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. ഇപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇത്രയായാൽ മതി. ഇനി ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാനിത് നേരത്തെ വറവിട്ടപ്പോൾ കുറച്ച് വറവെടുത്ത് മാറ്റി വെച്ചിരുന്നു. അതൊന്ന് ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നാടൻ ടേസ്റ്റിയായ മുരിങ്ങയില കറി ഇവിടെ റെഡിയായിട്ടുണ്ട്.